എനിക്ക് ജീവൻ നൽകിയ എൻ്റെ ഈ ഭഗവാന്റെ എല്ലാ വിഘ്നങ്ങളും ഞാൻ ദൂരീകരിച്ചിരിക്കുന്നു. കേവലം ഒരു അവസരം കിട്ടിയാൽ മതി. നിവേദ്യത്തിന്റെ സമയമായി. ഒരുപക്ഷേ അവിടെ നിനക്ക് അവസരം ലഭിച്ചാലോ? ഇതെന്താണ് ചെയ്യുന്നത്? എന്താണിത്? നിവേദ്യം, കണ്ണന്റെ നിവേദ്യം. നിവേദ്യം? എന്റെ ഭഗവാന് നിങ്ങളുടെ ഉച്ചിഷ്ടം നൽകിയിട്ട് നിവേദ്യം എന്നാണോ പറയുന്നത്? ഇത് നിവേദ്യമല്ല, ഇത് നിന്ദയാണ്. വെണ്ണ ഭക്ഷിച്ചത് അതിന്റെ സ്വാദ് അറിയാൻ വേണ്ടിയാണ്. സ്വന്തം പ്രിയതമന് നല്ല ഭക്ഷണം നൽകുന്നത് നിന്നെയല്ല, പ്രണയിനിയുടെ ആനന്ദമാണ്. അത്ഭുതം! എന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിവേദ്യം അദ്ദേഹത്തിന്റെ ഭക്തൻ പ്രസാദമെന്ന് കരുതിയാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളുടെ ഉച്ചിഷ്ടം നൽകുകയാണോ? ഭക്തിയെ അപമാനിച്ചിട്ട് നിങ്ങൾ അതിനെ പ്രണയമെന്ന് പേര് നൽകുന്നില്ലേ? ഇത് പ്രണയമല്ല, ഇത് മായയാണ്. മായ, ആ മായ പ്രയോഗിച്ചാണ് നിങ്ങൾ
എൻ്റെ ഭഗവാനെ വശംവദനാക്കിയത്. എൻ്റെ ഭഗവാന്റെ പേരിന് മുമ്പായി നിങ്ങളുടെ പേര് ചേർക്കുന്നതിന് തുടക്കം കുറിച്ചത് നിങ്ങളാണ്. ഭക്തിയിൽ നിന്ന് സ്നേഹത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് പ്രകാശം പോലെയാണ്. പക്ഷേ പ്രകാശത്തിന് സൂര്യനേക്കാൾ മഹത്വം കാണുന്നത് വിഡ്ഢിത്വമാണ്. വിഡ്ഢിത്വം വിഡ്ഢിത്വം സത്യത്തിലല്ല ചിന്തയിലാണുള്ളത് ശ്രീധാമ. സൂര്യരശ്മികൾ നിങ്ങളുടെ ഗാത്രത്തിൽ പതിക്കുമ്പോൾ നിങ്ങൾ പറയും സൂര്യൻ ഉദിച്ചു എന്ന്. ആ രശ്മികൾ അകന്നു പോയാൽ അപ്പോൾ പറയും സൂര്യൻ അസ്തമിച്ചു എന്ന്. എന്നാൽ സൂര്യൻ ഒരിക്കലും അസ്തമിക്കാറേയില്ല. നമ്മുടെ അടുത്തേക്ക് സൂര്യൻ വരാറില്ല, സൂര്യരശ്മികളാണ് എത്താറുള്ളത്. രശ്മികളിൽ നിന്ന് അകന്നു നിന്നാൽ സൂര്യനെ കാണാനാകില്ല. ഇനി പറയൂ, പ്രകാശത്തിന്റെ അസ്തിത്വം സൂര്യനിൽ നിന്നോ അതോ സൂര്യന്റെ പ്രകാശത്തിൽ നിന്നോ? എനിക്ക് താങ്കളുടെ ഭക്തിമാർഗത്തിൽ ഒരു സമസ്യയുമില്ല. അപ്പൊ താങ്കൾ എന്തിനാണ് സ്നേഹത്തിന്റെ മാർഗത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത്? കാരണം ഭക്തി പ്രണയത്തെക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ട്. ഈ കാര്യം ഞാൻ ഇന്ന് നിശ്ചയമായും തെളിയിച്ചിരിക്കുന്നു. ഞാനത് തെളിയിച്ചിരിക്കും. എങ്ങനെയാണ് നിങ്ങളെ ഏവരെയും വശംവദരാക്കിയതെന്ന്. ഗോലോകത്തെ കപടസ്വാമിനിയാണ്. ഇനി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എൻ്റെ ഭഗവാനായ ശ്രീകൃഷ്ണന്റെ നാമം ജപിക്കുന്നതാണ്. ജയ ശ്രീകൃഷ്ണ. ജയ ശ്രീകൃഷ്ണ. കാണുന്നില്ലേ എന്റെ ഭഗവാന്റെ നാമത്തിന്റെ മഹിമ? പ്രകൃതി ആഗമാനം ഉണർന്നിരിക്കുന്നു. മൺവിളക്കുകൾ കനകമായി മാറിയിരിക്കുന്നു. ആ ചെറുസസ്യം ഇപ്പോൾ വൃക്ഷമായി മാറിയിരിക്കുന്നു. ഈ കീടത്തെ കാണുന്നില്ലേ? ഈ കീടത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജപിക്കൂ. കേവലം രാധേ രാധേ. കണ്ടില്ലേ, രാധയെന്ന് മാത്രം ജപിച്ചപ്പോൾ കീടം ഭസ്മമായി പോയി. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഏതാണ് ശ്രേഷ്ഠമെന്ന്. നമുക്ക് ജീവൻ നൽകുന്ന ഭക്തിയാണോ അതല്ലെങ്കിൽ ജീവൻ എടുക്കുന്ന പ്രണയമാണോ? ആ ചിത്രശലഭത്തെ നോക്കൂ. ആ ചിത്രശലഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് രാധേ രാധേ എന്ന് മാത്രം ജപിക്കൂ. കണ്ടില്ലേ, ഇപ്പോൾ സത്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. പ്രകൃതിയാണ് അവയ്ക്ക് ചിറകുകൾ നൽകിയത്, പുതുപുഷ്പങ്ങൾ വിരിയിക്കുവാനുള്ള സാമർഥ്യം നൽകിയത്. അതിൻ്റെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടത്
രാധ എന്ന പേര് ഉച്ചരിച്ചതുകൊണ്ട് മാത്രമാണ്. ഇനിയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നോക്കൂ ഈ പെൺകുട്ടിയെ ഒന്ന്. ഇവളെ നിങ്ങളുടെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജപിക്കൂ രാധേ രാധേ എന്ന്. പറയൂ പറയൂ രാധേ രാധേ എന്ന്. ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീരാമൻ എൻ്റെ ഭഗവാനോടുള്ള ഭക്തിയുടെ ശക്തിയെ സാക്ഷിയാക്കിക്കൊണ്ട് നിനക്ക് ശാപം നൽകുകയാണ്, നിനക്ക് ശാപം നൽകുകയാണ്, നിനക്ക് ശാപം നൽകുകയാണ്. ഇനി നീ 100 വർഷം വരെ ശ്രീകൃഷ്ണനെ മറന്നു പോകട്ടെ, ശ്രീകൃഷ്ണനെ മറന്നു പോകട്ടെ. സത്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ എൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമത്തിന് മുന്നിലായി രാധയുടെ നാമം ഉച്ചരിക്കരുത്. എന്റെ വാദം ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. ഇനി ഭഗവാനും കൂടി അംഗീകരിച്ചാലും ശ്രീകൃഷ്ണൻ രാധയെക്കാളും ശ്രേഷ്ഠനാണെന്ന്. ഭക്തിയാണ് പ്രണയത്തെക്കാൾ ശ്രേഷ്ഠമെന്ന്. ഏതെങ്കിലും മഹത്വപൂർണമായ തീരുമാനമെടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ് ശ്രീരാമ. എനിക്ക് വിശ്രമിക്കണം, എങ്കിലേ ഉചിതമായ തീരുമാനമെടുക്കാൻ സാധിക്കൂ. ഭഗവാൻ ഇച്ഛിക്കുന്നത് പോലെ. എന്താണ്? ഒന്നുകൂടി രാധേ രാധേ എന്ന് പറയൂ. എല്ലാവരുടെ നേർക്കും സ്വന്തമായി പ്രയോഗിക്കും. ഈ പെൺകുട്ടി ആരെങ്കിലും ബോധ്യപ്പെടുത്തു സ്വന്തം വിനാശത്തെ വിളിക്കാനാണ് പറയുന്നതെന്ന്.
നീ വന്നത് വളരെ നന്നായി ശ്രീദാമ. എനിക്കൊരു സഹായം കൂടി നീ ചെയ്യണം. ആജ്ഞാപിച്ചാലും ഭഗവാനെ. നിന്റെ ഭക്തി സത്യമാണോ അതോ രാധയുടെ സ്നേഹം മായയാണോ ഇവ തീരുമാനിക്കാൻ എനിക്ക് ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത് ഒരു വിഘ്നങ്ങളും എനിക്ക് മുന്നിൽ വരണമെന്ന്. എന്റെ ദ്വാരപാലകനാകാമോ? ഒരു ഭക്തൻ ഇതിനേക്കാളും വലിയ പുണ്യം എവിടെ ലഭിക്കാനാണ് പ്രഭു? എങ്കിൽ ശരി, നീ നിശ്ചയമായും ചെയ്തിരിക്കണം തീരുമാനങ്ങളിൽ മുഴുകുന്ന സമയത്ത് ഒരു വിഘ്നവും വരാതിരിക്കാൻ. ഭഗവാൻ സമാധാനത്തോടെ ഇരുന്നോളൂ. ഞാൻ ആരെയും ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല. ഒരാളെ പോലും അനുവദിക്കുകയില്ല. എനിക്ക് മനസ്സിലാകും. രാധ, ഈ പെൺകുട്ടിയുടെ കൂടെയോ? ഭഗവാനെ, എന്ത് തെറ്റാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്? എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുന്നതിന് മുൻപ് എല്ലാവരും ഇത് അറിയിച്ചേ മതിയാകും. ഇനി അദ്ദേഹം വിളിക്കുന്നതാണ്. നാം എല്ലാ പേരും വലിയ തെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് രാധയുടെ സമീപം പോകേണ്ടതുണ്ട്. വരൂ. ഞാൻ ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീദാമൻ. എന്റെ ഭഗവാനോടുള്ള ഭക്തിയുടെ ശക്തിയെ സാക്ഷിയാക്കിക്കൊണ്ട് നിനക്ക് ശാപം നൽകുകയാണ്. ഇനി നീ 100 വർഷം വരെ ശ്രീകൃഷ്ണനെ മറന്നുപോകട്ടെ. നിങ്ങൾക്കകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. പോകാൻ അനുവദിച്ചാലും ശ്രീധാമ, കൃഷ്ണൻ എന്നെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം വിളിച്ചത് ഞാൻ കേട്ടില്ലല്ലോ. പ്രണയത്തിന്റെ സ്വരം അതിതീവ്രമാണ്. ഒരാളുടെ സ്വരം മറ്റൊരാൾക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷെ അതിനുവേണ്ടി അവരുടെ മനസ്സിൽ പ്രണയമുണ്ടാകണം. വഴിയിൽ നിന്ന് മാറൂ. കണ്ണൻ എന്നെ വിളിക്കുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണനാണ് എനിക്ക് നിർദ്ദേശം നൽകിയത് ഒരാളെ പോലും അകത്തേക്ക് കടത്തി വിടരുതെന്ന്.
രാധ എവിടെ? കൃഷ്ണൻ വിളിച്ചപ്പോൾ രാധ അവിടേക്ക് പോയി. കണ്ണൻ എന്നെ വിളിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളെ ഞാൻ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്റെ ഭക്തിയാകുന്ന വാദത്തെ ഭേദിച്ചു വേണം അകത്ത് പ്രവേശിക്കുവാൻ. ഭക്തിയുള്ള ഇടങ്ങളിൽ ഒരു വാദത്തിന്റെയും ആവശ്യമില്ല ശ്രീധാമ. ഭക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് വ്യക്തി അതിൽ ലയിച്ചു ചേരുന്നു. അതിനെ ഭേദിക്കാനാകില്ല. ഭക്തിയുടെ അർത്ഥം ഒരാളെ അപമാനിക്കലല്ല, മറ്റുള്ളവരുടെ ചിന്തകളെ ആദരിക്കലാണ്. അദ്ദേഹം എന്നെ വിളിക്കുകയാണ്, കണ്ണൻ എന്നെ വിളിക്കുകയാണ്. നിൽക്കൂ രാധ, നീയും ആ കവാടവും തമ്മിൽ ഏഴടി അകലമേ ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളെ ഏഴ് ജന്മത്തേക്ക് പോലും അടുക്കുവാൻ സമ്മതിക്കുകയില്ല. ആരുടെ ബന്ധമാണോ ജന്മജന്മാന്തരങ്ങളായി ഉള്ളത്, അവരെ ഏഴ് നിമിഷത്തേക്ക് പോലും തടയാനാകില്ല. ശ്രീധാമ, ഞാൻ അങ്ങയുടെ ഭക്തിയെ ഏറെ ആദരിക്കുന്നു. നിങ്ങൾ എന്റെ സ്നേഹത്തെ അപമാനിക്കരുത്. നിന്റെ ആദരവാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ആ പൊള്ളയായ ആദരവ് നിന്റെ മായ കൊണ്ടാണ് നീ നേടിയത്. കേവലം ഒരു തവണ എന്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ ആദരവ് മായയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഗോകുലം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ എന്റെ ഭക്തിക്ക് ഒരു വിഘ്നവും ഉണ്ടാകില്ല, കാരണം ഗോലോകത്ത് രാധയുണ്ടാകില്ല. രാധയ്ക്കും കൃഷ്ണനും ഇടയിൽ തടസ്സം സൃഷ്ടിക്കും വിധം മഹത്തരമൊന്നുമല്ല ഗോലോകം. കൃഷ്ണൻ എന്റെ സ്മൃതിയിലുണ്ട്. സ്മൃതിയേക്കാളും മഹത്തരമായി മറ്റൊന്നും തന്നെയില്ല. വളരെ അഭിമാനമാണല്ലേ നിങ്ങളുടെ സ്മൃതിയിൽ. ഇനി ഒരടി കൂടി മുമ്പിലേക്ക് വെച്ചാൽ നോക്കിക്കോ. അടുത്ത അടി മുന്നിലേക്ക് വെക്കരുത് രാധേ, ഇല്ലെങ്കിൽ നിന്റെ സ്മൃതി എന്നേക്കുമായി ഞാൻ ഇല്ലാതാക്കും. സ്മൃതി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കണ്ണന്റെ വിളി കേൾക്കാതിരിക്കുകയാണെങ്കിൽ അത് രാധയല്ല. എന്നെ നീ ധിക്കരിക്കുകയാണ്, എന്നാൽ ഇനി കേട്ടുകൊള്ളൂ. ഞാൻ ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീധാമൻ. എന്റെ ഭഗവാനോടുള്ള ഭക്തിയുടെ ശക്തിയെ സാക്ഷിയാക്കിക്കൊണ്ട് നിനക്ക് ശാപം നൽകുകയാണ്, നിനക്ക് ശാപം നൽകുകയാണ്, നിനക്ക് ശാപം നൽകുകയാണ്. ഇനി നീ 100 വർഷം വരെ ശ്രീകൃഷ്ണനെ മറന്നു പോകട്ടെ, ശ്രീകൃഷ്ണനെ മറന്നു പോകട്ടെ. ഇത്ര തിടുക്കമായോ യാത്രയാകാൻ? എത്രയും പെട്ടെന്ന് അവിടേക്ക് പോയാൽ അത്രയും പെട്ടെന്ന് അങ്ങയുടെ സമീപത്തേക്ക് വരാമല്ലോ. നീ എൻ്റെ രാധിക.